യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, യുവാക്കളെ, യുവതികളെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏതാവണം? പലപ്പോഴും നമ്മൾ ആഗ്രഹങ്ങളെ സഫലീകരിക്കാറില്ല. മനുഷ്യന്റെ മനസ്സിലെ ഒടുങ്ങാത്ത ആഗ്രഹങ്ങൾ, അത് സഫലീകരിക്കാട് മനുഷ്യന്റെ ഹൃദയത്തിൽ കിടന്ന് ചീഞ്ഞു നാറുമ്പോഴാണ് അത്യാഗ്രഹമുണ്ടാകുന്നത് എന്ന് ഒരു ചൈനീസ് പഴമുടിയിൽ കേട്ടിട്ടുണ്ട്. അവന്റെ ഒടുങ്ങാത്ത ആഗ്രഹങ്ങൾ മനസ്സിൽ കിടന്ന് അത് സാക്ഷാത്കരിക്കപ്പെടാതെ ചീഞ്ഞു നാറുമ്പോ അത് പിന്നെ ആഗ്രഹം സാധൂകരിക്കാനുള്ള അത്യാഗ്രഹമായി മാറും. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഒരായിരം ആഗ്രഹങ്ങളില്ലാത്തവരാരുമില്ല. മനുഷ്യനായി പിറന്നവനാണോ, അവന് എന്തെങ്കിലും ആഗ്രഹമുണ്ടാവും. പക്ഷേ ലോകത്തിൽ ഒരു വലിയ ആഗ്രഹവുമായി നിറനിന്ന ഒരു മനുഷ്യനെ ഞാൻ എന്റെ ഖുർആന്റെ കൂട്ടുകാരിൽ നിങ്ങൾക്ക് ഞാൻ ആമുഖമായി പരിചയപ്പെടുത്തുകയാണ്. പരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ സദസ്സിൽ സഹോദരങ്ങളെ, ഇതേപോലെ നിശബ്ദമായ ഒരു രാത്രി എല്ലാവരും ഉറക്കത്തിന്റെ കരിമ്പടം പുതച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തണുപ്പുണ്ട് എന്ന് പരിചയപ്പെടുത്തപ്പെടുന്നു. ആ വല്ലാത്ത മരങ്കോച്ചുന്ന തണുപ്പത്ത് ഈത്തഫന മരത്തിന്റെ ഓലകൾ പോലും വല്ലാത്ത മഞ്ഞ കണങ്ങളേറ്റ് ചുരുണ്ടു കിടക്കുന്ന മദീനയിലെ ഒരു പുണ്യരാത്രി, മദീന നിവാസികൾ മുഴുവനും ഉറക്കത്തിന്റെ കരിമ്പടം പുതച്ച് കിടക്കുമ്പോ ഉറക്കം വരാത്ത കണ്ണുകളെ, ഉറക്കം വരുന്ന കണ്ണുകളെ ആഗ്രഹത്തിന്റെ അഭിനിവേശം കൊണ്ട് ഉറക്കത്തിൽ നിന്ന് മാറ്റി നിർത്തി തന്റെ കയ്യിൽ ചൂടായി പിടിച്ച ഒരു പാത്രത്തിൽ വെള്ളവുമായി, ചൂടുവെള്ളവുമായി ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ കാത്തു നിൽക്കുന്നു ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ഒരു ചെറിയ കുടിലിന്റെ മുൻഭാഗത്ത്. 10 മുടം നീളമുള്ള, 8 മുടം വീതിയുള്ള ആകാശത്തെങ്ങാനും പേമാരി പെയ്താൽ മടത്തുള്ളികൾ മുഴുവനും മേൽക്കൂരയുടെ ഇടഭാഗത്തുകൂടി താഴോട്ട് ഒലിച്ചിറങ്ങി ഗൃഹനായകന്റെ ദാടിരോമങ്ങളിലൂടെ താഴോട്ട് ഇട്ടിട്ട് വീടുമായിരുന്നു എന്ന് ലോക ചരിത്രം പരിചയപ്പെടുത്തിയ 400,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ കിരീടം വെക്കാത്ത രാജാധിമന്നനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായ നേതാവ്, അള്ളാഹുവിന്റെ റസൂൽ തിരുദൂതരുടെ വസതിയുടെ മുമ്പിലാണ് ചൂട് പിടിപ്പിച്ച വെള്ളവുമായി മരം കൊച്ചുന്ന ഉറക്കം തടുകി തലോടുന്ന കണ്ണുകളെ തന്റെ ഏറ്റവും വലിയ ആഗ്രഹം കൊണ്ട് വഴുതി മാറ്റി ഒരു ചെറുപ്പക്കാരൻ കാത്തു നിൽക്കുന്നത്. ആ സമയത്ത് രാത്രിയുടെ യാമങ്ങൾ ഓരോന്നോരോന്നായി കടന്നു പോകുമ്പോ മദീന മുഴുവനം വല്ലാതെ തണുപ്പ് കൊണ്ട് കിടുകി പറക്കുമ്പോ ആ സമയത്ത് ലോകത്തിന്റെ ഇരുനോകത്തിന്റെ വെളിച്ചമായ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശാ നമസ്കാരത്തിന് വേണ്ടി, തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ കുടിലിന്റെ വാതില് തുറന്ന് വെളിയിലോട്ട് വരുമ്പോ ഉറക്കം വരാതെ ചൂടാക്കിയ വെള്ളവും തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട അനിയായി ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ ഹൈസം റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ അള്ളാഹുവിന്റെ റസൂൽ എന്ന പ്രിയപ്പെട്ട സ്നേഹനായകന്റെ മുമ്പിൽ, ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടുകാരന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ മരം കൊച്ചുന്ന തണുപ്പത്ത് കിടിഞ്ഞു പറക്കുമ്പോ എന്താണ് റബിയ ഉറങ്ങാത്തതെന്ന് ചോദിക്കുമ്പോ എത്രയോ നാളുകളായി നമ്മൾ കേട്ട ചരിത്രമാ, ആ ചരിത്രത്തിന്റെ ഇടയിലൊരു ചരിത്രമുണ്ട്. സഹോദരങ്ങളെ, കിടിഞ്ഞു പറച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതരോട്, അള്ളാഹുവിന്റെ തിരുദൂതരെ, പാതിരാ സമയത്ത് മരം കോച്ചുന്ന തണുപ്പത്ത് തങ്ങൾ വരുമ്പോ അങ്ങേക്ക് നിശാ നമസ്കാരത്തിന്, തഹജ്ജുദ് നമസ്കാരത്തിന് വുളു ചെയ്യാനുള്ള വെള്ളവും ചൂടാക്കി കാത്തിരുന്നതാ നബിയെ എന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട സഹകാരിയായ തന്റെ പ്രിയപ്പെട്ട ഹൃദയ നായകന്റെ കയ്യിലേക്ക് ആ വെള്ളത്തിന്റെ പാത്രം എടുത്തു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട അനിയായിയുടെ സ്നേഹത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയം തരളിതമായി. അള്ളാഹുവിന്റെ തിരുദൂതർ ചോദിച്ചു പാതിരാവിന്റെ നിശബ്ദതയിൽ, റബിയ എന്താ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം? ആഗ്രഹമില്ലാത്ത മനുഷ്യരില്ല, അഭിലാഷമില്ലാത്ത മനുഷ്യരില്ല, അഭിവാഞ്ഛയില്ലാത്ത മനുഷ്യരില്ല. ഈ മനസ്സിൽ 1000 മനസ്സെന്ന് പറയുന്ന നെഞ്ചിൻ കൂടിന്റെ ഉള്ളിലുള്ള ഈ ഒരു ചെറിയ അവയവത്തിന്റെ ഉള്ളിൽ, ഈ ചെറിയ അവയത്തിന്റെ വില്ലിൽ ഒരു മുട്ടിയോളം വലിപ്പമുള്ള 350 ഗ്രാം തൂക്കമുള്ള വലതുഭാഗത്ത് ഇടത്തോട്ട് ചിരിഞ്ഞിരിക്കുന്ന ഹൃദയമെന്ന ഏറ്റവും വലിയ ഒരു ചെറിയ അവയവത്തിന്റെ ഉള്ളിൽ 1000 ആഗ്രഹങ്ങളുമായി ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാ ചോദിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, റബിയ നിന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം ഏതാ? ആ ആഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ നിനക്ക് ഞാനിത് സാധിപ്പിച്ചു തരാമെന്ന് പറയുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിലെ കൂട്ടുകാരിൽ രണ്ടാമത്തെ കൂട്ടുകാരൻ
കൂട്ടുകാരനെ പരിചയപ്പെടുത്താൻ പോവുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട റബീഅത്ത് ഇബ്നു ഹൈസം റളിയല്ലാഹു അൻഹു ആ സമയത്ത് നിശബ്ദമായി നിൽക്കുന്ന നീലാകാശത്തിന്റെ നീടെ ഒരു നിശീദിനി വല്ലാതെ ഉറക്കം കടിച്ചു കിടക്കുമ്പോൾ ബഹുമാനപ്പെട്ട റബീഅത്ത് ഇബ്നു ഹൈസം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമേടാ പലപ്പോഴും നമ്മൾ കേട്ടതല്ലേ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതെന്റെ നബിയേ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന നാളെ സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാവാൻ നബിയേ എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ എന്റെ ഹൃദയത്തിന്റെ ചെപ്പിന്റെ ഉള്ളിൽ ജീവിതത്തിന്റെ സാക്ഷാൽക്കാരമായി ഞാൻ സൂചിപ്പിച്ചു വെച്ച ആഗ്രഹമേടാ അത് വേറൊന്നുമല്ല യാ റസൂലല്ലാ നബിയെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരാകാൻ ചോദിച്ചതേതാണ് സഹോദരങ്ങളെ എന്റെ പൊന്നു ചെറുപ്പക്കാരാ കാസർഗോഡ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന നാളെ സ്വർഗ ീടെ ഒരു കൂട്ടുകാരനാവാൻ ഏതാ ചോദിച്ചത് കൂട്ടുകാരല്ലയോ ഏതാ ചോദിച്ചത് കൂട്ടുകെട്ടല്ലയോ അല്ലാന്റെ നബിയേ നാളെ എനിക്ക് സ്വർഗത്തിലെ കൂട്ടുകാരനാകണം ഈ കഥ കേൾക്കുമ്പോ പല പ്രാവശ്യം കേട്ട് കേട്ടിട്ട് വല്ലാതെ ചെവി തരംബിച്ചു പോയടാ പക്ഷേ അവിടെ എന്റെ പൊന്നു ചെറുപ്പക്കാരെ നിങ്ങളൊന്ന് ഓർക്കണം എന്താ ഓർക്കേണ്ടതെന്നറിയോ നിങ്ങളുടെ മനസ്സിൽ 1000 ആഗ്രഹമില്ലേ കാസർഗോഡ് നഗരത്തിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ താര രാജാവ് ഇർഫാൻ പത്താൻ വരുമ്പോ ഒന്ന് കാണാനുള്ള ആഗ്രഹം ഇപ്പോഴേ ചെറുപ്പക്കാരെ മനസ്സിലില്ലേ 1000 ആഗ്രഹങ്ങളില്ലേ ആഗ്രഹത്തിന്റെ നടുവിൽ റബിയ ചോദിച്ചത് എന്താ റബിയ റളിയല്ലാഹു അൻഹുവിനെ ചോദിക്കാൻ വേറെ ആവശ്യമില്ലാതിട്ടല്ല അതറിയണമെങ്കിൽ ആരാ റബിയ എന്നറിയണം ആരാ റബിയ റളിയല്ലാഹു അൻഹുവെന്നറിയോ തലതായ്ക്കാൻ ഒരു കടപ്പാടമില്ലാട് തലതായ്ക്കാൻ ഒരു കൂരയില്ലാട് മസ്ജിദ് നബവിയുടെ വരാന്തയിൽ അഹ്ലു സുഫത്തിൽ തലതായ്ക്കാൻ ഒരു കൂര സ്വന്തമായിട്ടില്ല ഭാര്യക്കും മക്കൾക്കും കിടന്നുറങ്ങാൻ ഒരു ചട്ടക്കൂരയില്ല മസ്ജിദ് നബവിയുടെ വരാന്തയിൽ കിടന്നുറങ്ങുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ആരെങ്കിലും ഹദിയ കൊണ്ടുവരുമോ തന്റെ കയ്യിൽ കിട്ടിയ ഹദിയ ഈത്തപ്പഴം റസൂലുള്ള കൊടുത്താൽ ആ ഈത്തപ്പഴം നിന്നിട്ട് വയറു നിറച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത അല്ലാഹുവിന്റെ റസൂല് കൊടുക്കുന്ന ഈത്തപ്പഴം കഴിച്ചിട്ട് ഒരു നേരത്തെ വിശപ്പടക്കുന്ന സഹാബി നേരത്തെ ഭക്ഷണത്ത് വാങ്ങിക്കാനുള്ള ഗതിയില്ല തലതായി കാണൊരു കൂര പോലുമില്ല എന്നിട്ടും റബിയാ റളിയല്ലാഹു അൻഹു ഞാനെന്ന് ചോദിക്കട്ടെ പള്ളത്തൊരാളുണ്ടെങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ടൊരു തരി മണ്ണില്ല കിടക്കാനൊരു കൂരയില്ല കിടന്നിറങ്ങുന്നത് പള്ളം ഹൈദ്രോസ് ജുമാ മസ്ജിദിന്റെ വരാന്തയിലാ അയാളുടെ അടുക്കലേക്ക് വന്നിട്ട് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നം വന്നിട്ട് ഏതാഗ്രഹമാ ചോദിച്ചോന്ന് ചോദിച്ചാൽ അയാൾക്ക് ആദ്യം ചോദിക്കാനുള്ളത് എന്തായിരിക്കും എനിക്ക് തലതായ്ക്കാനൊരു കൂര വേണമെന്നല്ലേ എന്റെ ഭാര്യക്കും മക്കൾക്കും കിടക്കാനൊരു സുരക്ഷിതമായ ഇടം വേണമെന്നല്ലേ ഇതാരാ ചോദിക്കുന്നത് ലോകത്തിന്റെ സമ്പന്നനല്ല ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയാൽ സ്വീകരിച്ചു കണ്ടല്ലാടെ മടക്കപ്പെട്ടുകൂടാത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മറുഭാഗത്ത് പുഞ്ചിരി പൊളിച്ചു നിന്ന ചന്ദ്രഗോളത്തെ ഏത് വിരലുകളാണോ ചൂണ്ടിയപ്പോൾ പിളർത്തി മാറിയത് ചന്ദ്രഗോളത്തെ പോലും പിളർത്താൻ കഴിവുള്ള അരിസാലത്തിന്റെ നായകനല്ലേ ചോദിക്കുന്നത് എന്താ റബിയാ അതിന്റെ ആവശ്യം എന്താ സഹോദരങ്ങളെ ഒരു തുണ്ട് ഭൂമി ചോദിച്ചിട്ടില്ല തലതായി കാണൊരിടം വേണമെന്നല്ല ഈ ഭൂമിയിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ട നബിയേ വേണ്ട നബിയേ വേണ്ട നബിയേ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന നാളെ സ്വർഗത്തിൽ അങ്ങയുടെ തൊട്ടടുത്തിരിക്കാൻ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകാൻ നാളെ പരലോകത്ത് അങ്ങയുടെ കൂട്ടുകാരനായി മാറാണ് ആരാ ചെറുപ്പക്കാരാ ചോദിക്കുന്നതെന്നറിയോ റബിയാ റളിയല്ലാഹു അൻഹു അല്ലേ അല്ലാഹുവിന്റെ ഖുർആൻ രണ്ടാമത് പറഞ്ഞ കൂട്ടുകാരനാരെന്നറിയോ വമൈ യുത്തില്ലാഹ വറസൂലാ അല്ലാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരനാക്കുക അല്ലാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരനാക്കുക നമ്മുടെ ഹൃദയത്തിന്റെ കൂട്ടുകാരനാ
നമ്മുടെ ജീവിതത്തിന്റെ കൂട്ടുകാരനാരാ അല്ലാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരനാകണം മദീനയുടെ നായകനെ കൂട്ടുകാരനാകണം ദിൽതടത്താമ ജൽതാഗ മേരാ ജപ്പി ആതാഗ ഹജ്ജാ മദീനാ ഹജ്ജിന്റെ മാസം എത്തുമ്പോൾ ദുൽഹജ്ജിന്റെ മാസം കലണ്ടറിൽ തള്ളി മാറുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ തുടികൊട്ടുകയാണ് എന്താണ് തുടികൊട്ടുന്നതെന്നറിയോ എന്താണ് തുടികൊട്ടുന്നതെന്നറിയോ മദീനയിലേക്ക് പോകാമല്ലോ ഹറം കാണാമല്ലോ പച്ചക്കുപ്പയുടെ താഴെ കിടക്കുന്ന എൻ്റെ ജീവിതത്തിന്റെ കൂട്ടുകാരനെ കാണാൻ കഴിയുമല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അല്ലാഹുവിന്റെ റസൂലിനെ നെഞ്ചിലേക്ക് ചേർത്തു വെക്കണം അല്ലാഹുവിന്റെ റസൂലിനെ നെഞ്ചിലോട്ട് ചേർത്തു വെക്കണം എവിടെയാ നമ്മുടെ കൂട്ടുകാരനായ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കേണ്ടത് ഓ നബിയേ അങ്ങയുടെ ഒരു കൂട്ടുകാരനാകണേ നബിയേ രണ്ടാമത്തെ കൂട്ടുകാരൻ സമയത്തിന്റെ പരിമിതി പ്രശ്നമാണ് അല്ലാഹുവിന്റെ റസൂലിനെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരാക്കിയ സഹാബത്തിനെ പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയെ പോലെ ലോകം എത്രയോ നായകന്മാരെ കണ്ടിട്ടുണ്ട് ലോകം എത്രയോ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് എത്രയോ ഏകാധിപതികൾ സർവാധിപതികൾ സ്വേച്ഛാധിപതികളും ചരിത്രത്തിന്റെ ഇന്നലകളിൽ കടന്നു പോയിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകെട്ട് കിട്ടിയതുപോലെ അവർക്ക് കിട്ടിയോ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ലോകമടക്കി ഭരിച്ച അഡോൾഫ് ഹിറ്റ്ലർ 1945 ഏപ്രിൽ 30 തീയതി ആയിരക്കണക്കിന് അനുയായികളെ സിന്ദാബാദ് വിളിച്ച നൂറുകണക്കിന് അനുയായികളെ സൃഷ്ടിച്ച അഡോൾഫ് ഹിറ്റ്ലർ അവസാന നാളിൽ ചത്തുപോകുമ്പോ സഹോദരങ്ങളെ എല്ലാ അനുയായികളും കൈയൊടിഞ്ഞ് 1945 ഏപ്രിൽ 30 തീയതി ആത്മഹത്യ ചെയ്യുമ്പോ അയാളുടെ കൂടെ ഉണ്ടായിരുന്നത് കാമുകിയായ ഇവാ ബ്രൗണും ഒരു വളർത്തുപട്ടിയും മാത്രമായിരുന്നെങ്കിൽ ലോകം കണ്ട ഏകാധിപതി ബെനിറ്റോ മുസോളിനിയെ ആയിരക്കണക്കിന് അനുയായികൾ സിന്ദാബാദ് വിളിച്ച ബെനിറ്റോ മുസോളിനിയെ സ്വന്തം അനുയായികൾ തന്നെ മിലാൻ പാലത്തിൽ കെട്ടിത്തൂക്കിയ കഥയാ പറയാനുള്ളതെങ്കിൽ പൊന്നു സഹോദരങ്ങള് ലോകമടക്കി ഭരിക്കാൻ പുറപ്പെട്ട ഗ്രേറ്റ് അലക്സാണ്ടർ വാട്ടർലൂ യുദ്ധത്തിന് പരാജയപ്പെട്ടിട്ട് സെൻഹരൻ ദ്വീപിന്റെ സഞ്ചാര കപ്പലില് അവസാന നിമിഷം ഒരു തുള്ളി വെള്ളം കിട്ടാതെ പെടഞ്ഞു പെടഞ്ഞു മരിക്കേണ്ടി വന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു നേതാവിനെ കാണിച്ചു തരട്ടെയോ ആ നേതാവ് ആരെന്നറിയോ ആ നേതാവിന്റെ ഒരു കൂട്ടുകാരന് ആ നേതാവിന്റെ അനിയായി ഈത്തപ്പന മരത്തിൽ ഈത്തപ്പഴം മുറിച്ചുകൊണ്ടിരിക്കുമ്പോ ആരോ വന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയി ഇത് കേട്ട അനിയായി ചോദിച്ചു എന്റെ ഹബീബ് വഫാത്തായോ എന്റെ കൂട്ടുകാരൻ വഫാത്തായോ അതെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇല്ലാത്ത മദീന എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ ഇല്ലാത്ത മദീന എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഈത്തപ്പഴം മുറിക്കുന്ന കത്തി കൊണ്ട് സ്വന്തം കണ്ണുകൾ ചൂന്നെടുത്ത ഒരു അനുയായി ലോകത്തേതെങ്കിലും നേതാവിന് പറയാനുണ്ടെങ്കിൽ ആ നേതാവാരെന്നറിയോ ആ നേതാവാരെന്നറിയോ എന്റെയും നിങ്ങളുടെയും നേതാവ് നാളെ ഹൗദുൽ കൗസറിന്റെ നേതാവ് വസീലത്തുനാ ഫിദ്ദാറൈ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരനാക്കി ചെറുപ്പക്കാരാ ആ റസൂലുള്ളാഹിനെ ജീവിതത്തിന് സ്നേഹിക്ക് അല്ലാഹുവിന്റെ റസൂലിന് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ആരെന്നറിയോ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ ഖുർആൻ ഒരു അപരനാമം കൊടുത്തു എന്താണ് ആ അപരനാമം എന്നറിയോ സാഹിബു റസൂലില്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരൻ ലോകാവസാനം വരെയുള്ള ആളുകൾ പാരായണം ചെയ്തു സൂറത്ത് തൗബയിൽ അല്ല പറഞ്ഞ നാമമല്ലയോ ഇത് അഖ്റജഹുല്ലദീന കഫറു സാനിയതൈനി ഇദുഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസാഹിബിഹി ഞാൻ പറഞ്ഞതല്ല ഖുർആൻ പറഞ്ഞതാണ് സാറസിറയിലെ സഹോദരങ്ങളെ ഒറ്റക്കിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടടുത്തിരുന്ന കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹ് കൊടുത്ത അപരനാമമേടാ സാഹിബ് റസൂലില്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരൻ
അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരൻ. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂല് മക്ക വിട്ട് മദീനയിലേക്ക് പോവുകയാ. എല്ലാവരും ഉറക്കമളച്ചിട്ട് അബൂജഹലും കൂട്ടരും തലകൊയ്യാ കാത്തിരിക്കുമ്പോ പിടിമണ്ണ് വാരിയെറിഞ്ഞവരുടെ കണ്ണിലേക്ക് വലിച്ചെറിഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് വിജനമായ മരുഭൂമിയിലൂടെ നടക്കുമ്പോ പാതിരാ സമയത്തതാ ഈ തമ്പന മരത്തിന്റെ ചുവട്ടിൽ ഒരാള് കാത്തു നിൽക്കുന്നു. എങ്ങനെയാണ് കൂട്ടുകാരനായടെ? സഹോദരങ്ങളെ, ആര് സഹായിക്കാനില്ല, ഒരു മനുഷ്യൻ കൈപിടിക്കാനില്ല. പാതിരാ സമയത്ത് മക്കയിൽ നിന്ന് മദീനയിലോട്ട് വിതര ചെയ്യുമ്പോ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മക്കയുടെ മരുഭൂമിയിൽ ഈ തപ്പന മരത്തിന്റെ ചുവട്ടിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഉറക്കമിളച്ച് കാത്തിരിക്കുന്നു. റസൂലുള്ളാഹിയുടെ കാൽപെരുമാറ്റം കേട്ടപ്പോ ഓടി വന്നു. ആരെന്നറിയോ? ആരെന്നറിയോ? അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടി വന്നു. റസൂലുള്ളാ പാതിരാ സമയ തബൂദഹലിന്റെ കണ്ണ് വെട്ടിച്ചു വരികയാ. അബൂബക്കർ കുനിഞ്ഞു നിന്നു. നബിയെ കയറിക്കോ, നബിയെ ചുമലിലേക്ക് കയറിക്കോ, നബിയെ. എന്താ അബൂബക്കറായിടേ? എന്താ അബൂബക്കറായിടേ? അല്ലാഹുവിന്റെ റസൂലെ, എന്റെ ചുമലിൽ കയറി നബിയെ. അങ്ങയുടെ കാൽപ്പാടം മണലിൽ പതിഞ്ഞാല് കാൽപ്പാടത്തിന്റെ അടയാളം കണ്ടിട്ട് കുറൈശികൾ പുറകെ വരും. നബിയെ, എന്റെ ചുമലിലോട്ട് കയറിയാ റസൂലല്ലാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്റെ ചുമലിലോട്ട് കയറി, ചുമലിലോട്ട് കയറി. അങ്ങകല ഒട്ടകത്തെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് നബിയെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാരം വഹിച്ചുകൊണ്ട് മരുഭൂമിയിലേകനായി നടന്നു പോയി കൂട്ടുകാരൻ. ഇതാണ് യഥാർത്ഥ കൂട്ടുകാരൻ. കൂട്ടുകാരനെ ചുമലിലേറ്റണം, അവൻ ഒറ്റയ്ക്കാകുമ്പോൾ കൈപിടിക്കണം. അതാണ് യഥാർത്ഥ കൂട്ടുകാരൻ. കള്ളു കുടിക്കാനല്ല കൂട്ടുകാരൻ വേണ്ടത്, പലിശ മേടിക്കാനല്ല കൂട്ടുകാരൻ വേണ്ടത്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, മരുഭൂമിയിലൂടെ നടക്കുമ്പോ രണ്ട് കാലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിച്ച വിട്ടി. എന്തിനെന്നറിയോ? കാൽപ്പാടത്തിന്റെ അടയാളം പിന്തുടർന്ന് ശത്രുക്കൾ പുറകോട്ട് വരാതിരിക്കാൻ. അല്ലാഹുവിന്റെ റസൂലിനെ ചുമലി പേരിയ കൂട്ടുകാരൻ, റസൂലുള്ളാഹിനെ ചുമലിൽ പേറി പൊന്നു ചെറുപ്പക്കാര, ഇതാ യഥാർത്ഥ കൂട്ടുകാരൻ. ആപത്ത് വരുമ്പോൾ നിന്നെ എടുത്ത് തോളിൽ വെക്കുന്നവൻ, ആപത്ത് വരുമ്പോ നിന്നെ തോളിൽ കേറ്റുന്നവൻ. നടന്നുപോയി മരുഭൂമിയുടെ നടുവിൽ ഒട്ടകം തയ്യാറായി. അല്ലാഹുവിന്റെ റസൂലിനെ ഒട്ടക പുറത്തേക്ക് വെച്ചു. റസൂലുള്ള ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചു. ഏകനായി അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂല് മുഖത്തോട് മുഖം നോക്കി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലേ, പോകുന്നുവോ? കണ്ണ് നിറഞ്ഞു പോയി. എന്റെ കൂട്ടുകാരൻ മദീനയിലോട്ട് പോകുന്നു, എന്നോട് വരാൻ പറഞ്ഞിട്ടില്ല. രാത്രിയുടെ നിശബ്ദത സാക്ഷി. അല്ലാഹുവിന്റെ റസൂല് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറയുന്നത് കണ്ടു. ആത്മാർത്ഥ കൂട്ടുകാരന്റെ കണ്ണ് നിറയുന്നത് കണ്ടു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അബൂബക്കറെ, അസ്സുഹബ, അസ്സുഹബ, ഒരൊറ്റ വാക്കേ ഉള്ളൂ, അസ്സുഹബ, കൂടെ കൂടണോ അബൂബക്കറെ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, നഅമ സുഹബത്തു യാ റസൂലല്ലാഹ്. അതെ നബിയേ, സുഹബത്ത് വേണം. കേറിക്കോ അബൂബക്കറെ, ഒറ്റകത്തിലോട്ട് ചാടി കയറി. ആ സുഹബത്തിന്റെ പദമാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. ഈ അബൂബക്കർ ആരെന്നറിയോ? ആ യാത്രയിലാണ് സൗർ ഗുഹയിൽ ഒളിച്ചിരുന്നത് സാഹിബ് റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ഖുർആൻ നാമം കൊടുത്തു, അസ്സുഹബ, അസ്സുഹബ. ഓ നബിയെ, ഞാനും കൂടട്ടെ നബിയെ, കൂടിക്കോ അബൂബക്കറെ. രണ്ടേ രണ്ട് വാക്ക് നിശബ്ദതയിൽ അല്ലാഹുവിന്റെ ഖുർആൻ കൊടുത്ത അവരെ നാമം ഏതാ? സാഹിബു റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരൻ. അല്ലാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ആവണ്ടേ? തീർന്നില്ല. എട്ട് കൂട്ടുകാർ പറഞ്ഞിട്ട് നമ്മൾ വല്ലാതെ കഷ്ടപ്പെടുമ്പോ ഇവര് കൂടെ ഉണ്ടോ നോക്കണ്ടേ? ഈ ഒമ്പത് പേര് നമ്മൾ കഷ്ടപ്പെടുമ്പോ നമ്മുടെ കൂടെ ഉണ്ടാവണമല്ലോ. അതാണല്ലോ കൂട്ടുകാരൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹിനോട് കൂട്ടുകൂടണം. റസൂലുള്ളാഹിനോട് കൂട്ടുകൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നലെ അല്ലാഹുവിനോട് കൂട്ടുകൂടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാ ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? മറന്നുപോയോ? അല്ലാഹുവിനോട് കൂട്ടുകൂടണമെങ്കിൽ ഞാൻ കൂട്ടുകൂടാനുള്ള വഴി ഞാൻ പറഞ്ഞു, ഹറാമായതൊന്നും പള്ളിക്കുള്ളിൽ പോവരുത്. റസൂലുള്ളാഹിനോട് കൂട്ടുകൂടണം, എന്ത് ചെയ്യണം? ഒറ്റ മാർഗം, കദം കദം സുന്നത്തെ റസൂൽ പറച്ചാലോ മിലേങ്കി ജന്നത്തേക്ക് റിസർവേഷൻ.
അല്ലാഹുവിന്റെ റസൂലിനോട് കൂട്ടുകൂടണോ? കദം കദം സുന്നത്തെ റസൂൽ പറച്ചലോ, നിന്റെ ഓരോ കാൽപാദവും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അനുസരിച്ചാവട്ടെ. റസൂലുള്ളാഹിയുടെ സുന്നത്തായ വേഷം ഉണ്ടാകട്ടെ, റസൂലുള്ളാഹിയുടെ സുന്നത്തായ ചിന്ത ഉണ്ടാകട്ടെ. കാസർഗോഡിലെ ചെറുപ്പക്കാരാ, റസൂലുള്ളാഹിയുടെ സുന്നത്തായ വേഷം ഉണ്ടാകട്ടെ. ഞാൻ ഇന്ന് പലരെയും ശ്രദ്ധിച്ചു, കാസർഗോഡ് പിള്ളേരുടെ ശൈലി എന്താണെന്നറിയോ? നല്ല കട്ടിയുള്ള ജെല്ല് തലമുടി തേച്ചിട്ട് ആ തലമുടി പല സൈഡിൽ നിൽക്കും. ഇപ്പോൾ ചില തലമുടി ഈത്തപ്പന മാതിരി, ചില തലമുടി തെങ്ങു മാതിരി, ജെല്ല് നന്നായിട്ട് തേച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്റ്റൈലാണ്. കാസർഗോഡ് കുട്ടികൾ എവിടെ വെച്ചുണ്ടായത്? എവിടെ? തിരുവനന്തപുരത്ത് പാളയത്ത് സംസം ഹോട്ടലുണ്ട്, എം എൽ എ ഹോസ്പിറ്റൽ നേരെ ഓപ്പോസിറ്റ്. ധാരാളം കാസർഗോഡുകാരായ കുട്ടികൾ അവിടെ ജോലിക്കുണ്ട്. ഞാൻ മിക്ക വെള്ളിയാഴ്ച രാവിലെ അവിടെ പോവാറുണ്ട്, സുന്നത്തായതുകൊണ്ടല്ലേ ഭക്ഷണം കഴിക്കാൻ. അവിടെ പോയ കാസർഗോഡ് കുട്ടികളെ കണ്ടാറ്, കാരണം അവരുടെ ഒരു വേഷവിധാന ശൈലി എല്ലാവരും തിരിച്ചറിയുന്ന വേഷവിധാനമാണ്. എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ, കൂടുതൽ പറയാൻ എനിക്കില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ റസൂലുള്ളാഹിയുടെ സുന്നത്ത്, റസൂലുള്ളാഹിയുടെ സലാത്ത്, കദം കദം സുന്നത്തെ റസൂൽ പറച്ചലോ, ഓരോ കാൽപാദവും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തനുസരിച്ചാവീൻ. അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകട്ടെ. എന്നാൽ നീ ആരാ? ലോകത്തിന്റെ വിജയിയാ നീ. അള്ളാഹുവിന്റെ റസൂല് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരാ? നിന്റെ മുമ്പിലാണ് മൃഗരാജനായ സിംഹം പോലും കാഹി നക്കി തരും അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായാൽ. വെറുതെ അല്ല, അറിയുമല്ലോ. ബഹുമാനപ്പെട്ട സഫീന റളിയല്ലാഹു അൻഹു കൂട്ടുകാരുടെ കൂടെ വനാന്തരത്തിലൂടെ നടന്നു പോകുമ്പോ സഫീന റളിയല്ലാഹു അൻഹു വടിരട്ടി ഒറ്റപ്പെട്ടു പോയി. കൂട്ടുകാരെല്ലാം മറുഭാഗത്തായി. ഹിംസ്രദന്തക്കളെ പാർക്കുന്ന, ചിഹ്നം വിളിക്കുന്ന ആനകളും മതം കുലുക്കുന്ന നിബിഡ വനത്തിന്റെ നടുവിലൂടെ നടന്നു പോയി. ഏകനായി വടിതെട്ടിയ സഫീന റളിയല്ലാഹു അൻഹു ആ സമയത്താണ് ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നത്. നോക്കുന്നത് മൃഗരാധനായ സിംഹം ഈ പച്ചമാ കടിച്ചു കീറാൻ വേണ്ടി വായും പൊളിച്ചു നിൽക്കുകയാ. തന്റെ മാംസം കടിച്ചു കീറാൻ മൂർച്ചയുള്ള പല്ലുകളുമായി വായും പൊളിച്ചു നിൽക്കുന്ന സിംഹരാധന കടിച്ചു കീറാൻ പോകുമ്പോ കാലം സാക്ഷി, ചരിത്രം സാക്ഷി, ആ സിംഹത്തിന്റെ നേരെ കൈവിരൽ ചൂണ്ടിയിട്ട് സഫീര എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞില്ലേ? സഫീന റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? ഏ സിംഹരാജനായ സിംഹമേ, ഏ സിംഹരാജനായ സിംഹമേ, ഇത്തക്കില്ല അല്ലാഹനെ ഭയക്കണേ. ഈ നിബിഡ വനത്തിൽ ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോ എന്റെ പച്ചമാംസം നിനക്ക് തിന്നണോ? ഞാൻ ആരെന്നറിയുമോ? അന മൗലാ റസൂലില്ലാ, അന മൗലാ റസൂലില്ലാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായിയ, റസൂലുള്ളാഹിയുടെ കൂട്ടുകാരനാന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നു സഹോദര ചെറുപ്പക്കാരാ, കടിച്ചു കീറാമെന്ന ഈ കാൽ സിംഹരാജനുണ്ടല്ലോ. സഫീന റളിയല്ലാഹു അൻഹുവിന്റെ കാല് സഫീന പറഞ്ഞു, മുമ്പേ നടക്ക്, മുമ്പേ നടക്ക്, എന്റെ കൂട്ടുകാരുടെ അടിയിലേക്ക് നീ വടി കാണിച്ചതാ, കാട്ടിലെ വടിയെറിയാവുന്നത് നിനക്കല്ലയോ. പച്ചമാംസം തിന്നാമെന്ന സിംഹക്കുട്ടി ആ സിംഹക്കുട്ടി പൂച്ച പോലെ വടി കാണിച്ചു കൊടുത്തു. അത് മുമ്പേ നടന്നു, സഫീന പുറകെ നടന്നു. കള്ളമില്ലാത്ത ചരിത്രമല്ലേ പൊന്നു ചെറുപ്പക്കാരാ. സഫിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരിന്റെ തുരുത്തുകളിൽ ചിന്താശേഷി പണയപ്പെടുത്തി പോയ കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിച്ചു വാരി പുറന്ന് എന്തിനോ വേണ്ടി ജീവിച്ച ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരനാക്ക്. സിംഹം പോലെ നിന്റെ മുമ്പിൽ പൂച്ചയെ പോലെ കാലിനക്കി തരുമെന്ന് ചരിത്രത്തിന്റെ ആധികാരികളെ രേഖകൾ പറയുമ്പോ, ആധികാരിക രേഖകൾ പറയുമ്പോ, സഹോദരങ്ങളെ ഒരു പുതുയുഗത്തിന്റെ ചരിത്രത്തിന്റെ പിറവി തയ്യാറാക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. കടലും കടലും പകലും നിന്റെ മുമ്പിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ എന്റെ പൊന്നു ചെറുപ്പക്കാരെ, എന്റെ പൊന്നു സഹോദരങ്ങളെ, ആരാ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ യഥാർത്ഥ സുന്നത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ യഥാർത്ഥ സുന്നത്ത്, റസൂലുള്ളാഹിയുടെ സലാത്ത് ഉണ്ടാവണം, റസൂലുള്ളാഹിയുടെ സുന്നത്ത് ഉണ്ടാവണം. ഈ കാസർഗോഡ് ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ധാരാളം സഹോദര സമുദായ അംഗങ്ങൾ ഇവിടെയുണ്ട്. അല്ലാഹുവിന്റെ റസൂല് കാണിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമേടാ? റസൂലുള്ള ലോകത്തോട് പറഞ്ഞതെന്താ? സ്നേഹമല്ലയോ, സ്നേഹമല്ലയോ, സ്നേഹമല്ലയോ. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വർഗത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ആയിരക്കണക്കിന് ആളുകളെ തമ്മിൽ തല്ലുമ്പോ, പാവപ്പെട്ടവന്റെ പള്ളയിലേക്ക് പിച്ചാത്തിപ്പിടി കുത്തിക്കയറ്റുമ്പോ, എന്റെ സത്യസരിക്കുന്ന പ്രിയപ്പെട്ട സൈന്ധവ സഹോദരങ്ങൾ, ധാരാളം മുസ്ലിം ചെറുപ്പക്കാർ ഈ ഭൂമിയിൽ
महाभारत युद्ध अर्जुन श्रीसन दुर्योधन दुशासन स्वंत पितामहन भीष्मन महाभारत युद्ध पितामहन भीष्माचार्य നോബൽ സമ്മാനം കിട്ടേണ്ട ജേതാവുണ്ടെങ്കിൽ അത് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളോട് മുസ്ലിം ചെറുപ്പക്കാരോട് സ്നേഹമാണ് ഭൂമി ഭൂമിയിൽ ജീവിക്കാമെന്നത് സ്നേഹത്തിന് വേണ്ടി എന്തിനാണ് ഈ തമ്മിൽ തല്ലൽ എന്തിനാണ് ഈ തമ്മിൽ തല്ലൽ എന്തിനാണ് ആർക്കാണ് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാവപ്പെട്ട ചെറുപ്പക്കാരൻ റോഡിലൂടെ പോകുമ്പോ അവന്റെ പള്ളയിലെ കുടൽമാല വെളിയിലോട്ട് ചാടുമ്പോ ഒരു കാര്യം അറിഞ്ഞുകൊള്ളു ഈ സദസ്സിന്റെ ഏറ്റവും വലിയ സന്ദേശം ഏതെന്നറിയുമോ രാവിലെ പോയ മകനെയും കാത്ത് പാവപ്പെട്ട ഉമ്മ പാവപ്പെട്ട അമ്മ അത് അമ്മയാകട്ടെ ഉമ്മയാകട്ടെ വീടിന്റെ മുമ്പിൽ കാത്തിരിക്കുമ്പോ അമ്മയുടെ മുമ്പിലോട്ട് വരുന്നത് പരസ്പരം വെട്ടി മരിച്ച വലിച്ചെറിയപ്പെട്ട പാവപ്പെട്ട മകന്റെ മൃതദേഹമാണ് അത് അമ്മയാകട്ടെ ഉമ്മയാകട്ടെ വെട്ടി മരിച്ചു കിടക്കുന്ന കാബാലികർ വർഗീയ കാബാലികർ വെട്ടിയെറിഞ്ഞ ഈ മകന്റെ മയ്യത്ത് കണ്ടിട്ട് പൊട്ടിക്ക ഉമ്മ അത് ഉമ്മയാകട്ടെ അമ്മയാകട്ടെ അത് സാവിത്രിയാകട്ടെ സുമയ്യയാകട്ടെ ആ അമ്മയുടെ കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിന് നിറവ്യത്യാസമില്ല സഹോദരങ്ങളെ നമ്മുടെ മുഖം തമ്മിൽ വ്യത്യാസമുണ്ട് കണ്ണുകൾക്ക് വ്യത്യാസമുണ്ട് കൈകൾക്ക് വ്യത്യാസമുണ്ട് ലോകത്ത് മനുഷ്യന്റെ ശരീരത്ത് എല്ലാവർക്കും വ്യത്യാസമില്ലാത്ത ഒന്നേ ഒന്നേയുള്ളൂ അതവന്റെ കവിൾത്തടത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരാണ് എല്ലാം കടിയട്ടെ വെട്ടിമുറിക്കപ്പെട്ട് കരയുന്ന അമ്മക്കാരാണ് മകനെ അവരുടെ മകനെ തിരിച്ചു കൊടുക്കുക കണ്ണൂർ ജില്ലയിൽ 19 വയസ്സുകാരൻ പാവപ്പെട്ട അബ്ദുൽ ഷുക്കൂർ കൊല്ലപ്പെട്ടു സഹോദരങ്ങളെ സഹോദരങ്ങളെ അവസാനം മയ്യത്തെടുക്കുമ്പോ 19 വർഷം കൈയാണോ കാലാണോ വളരുന്നതെന്ന് നോക്കി അവസാനം വെട്ടിമുറിക്കപ്പെട്ട് ആ കൈയും കാലും വെട്ടിമുറിക്കപ്പെട്ട് മുന്നിൽ കിടക്കുന്ന മകനെ പൊട്ടിക്കരയുന്ന അബ്ദുൽ ഷുക്കൂറിന്റെ ഉമ്മ പോയോ കൂടെ പറപ്പെന്ന് പറഞ്ഞ് മയ്യത്ത് കെട്ടിലേക്ക് എത്തിപ്പിടിച്ച് കരയുന്ന ഷുക്കൂറിന്റെ സഹോദരൻ റിയാസ് ആരാണവർക്ക് മകനെ തിരിച്ചു കൊടുക്കുക ആരാണവർക്ക് കൂടപ്പിറപ്പിനെ കൊടുക്കുക സഹോദരങ്ങളെ സഹോദരങ്ങളെ ചെറിയ ലാഭത്തിന് വേണ്ടി പരസ്പരം വെട്ടിമരിക്കരുടെ വൃക്ഷത്തലപ്പിലിരുന്ന് പ്രേമസല്ലാപം നടത്തുന്ന പകുഞ്ച പക്ഷികളെ അമ്പെയ്ത് വീഴ്ത്താൻ പോയ കാട്ടാളനോട് അരുത് കാട്ടാള അരുത് അരുത് കാട്ടാള അരുത് എന്ന് പറഞ്ഞു കൊടുത്ത മാനിഷാട പാടിയ മഹാകവി ജീവിച്ചിരുന്ന നാട് മാനിഷാട പ്രതിഷ്ഠാന്തമകമശാശ്വതീസമേകമവധീകാമോഹിതം അരുത് കാട്ടാള അരുത് ഒരു കുരുവീട രക്തം പോലും ഭൂമിയിൽ വീഴരെന്ന് പറഞ്ഞ ഒരു സംഹിതക്കെങ്ങനെയാണ് മനുഷ്യരക്തം വീഴ്ത്താൻ കഴിയുക
പാതിരാവിലെഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇന്നമാന ഷഹീദുൻ അന്നന്നാസ കുല്ലുഹും ഇഖ്‌വാ അന്നന്നാസ കുല്ലുഹും ഇഖ്‌വാ മനുഷ്യനെല്ലാം സഹോദരങ്ങളാണെന്നതിന് ഞാൻ സാക്ഷിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഓരോരുത്തർക്ക് അവരവരുടെ രാഷ്ട്രീയം ഉണ്ടാവട്ടെ, അവരവരുടെ മതമുണ്ടാകട്ടെ, മറ്റൊരുത്തന്റെ പള്ളയിലോട്ട് കത്തി കുത്തുന്നത് അത് കാപാലികതയാണ്, കാപാലികതയാണ്. ഈ കലാപ രാഷ്ട്രീയത്തിനോട്, ഈ വർഗീയത മതത്തിനോട് വിട പറയുക. ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്നേഹത്തിന്റെ അലമാല തീർക്കുക. ഈ തിങ്ങി നിറഞ്ഞ സദസ്സിനോട് ഞാൻ പങ്കെന്തരേണ ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. എന്തിനാണ് സഹോദരങ്ങളെ ഈ പ്രതികാരം? പാവപ്പെട്ടവൻ രാവിലെ റേഷനരിയും വാങ്ങിച്ചു വരുന്നവനെ, അമ്മയും മക്കളും കാത്തിരിക്കുമ്പോ റേഷനരിയുമായിട്ട് വരുന്നവനെ, ഈരുളിൽ പതുങ്ങിയിരുന്ന് വെട്ടിക്കൊലപ്പെടുത്തുന്നത് എന്തിന്? പാവപ്പെട്ട ഉമ്മയുടെ മകന്റെ കുടൽമാല വീഴുന്നത് എന്തിന്? നിങ്ങൾ എന്റെ പ്രകൃതിയെ കാണുന്നില്ല? വെട്ടുന്നവനും തരു ചൂടകറ്റും, ഹനിപ്പവനും കിളിപ്പാട്ടുപാടും, ഇറുപ്പവനും മരഗന്ധമേകും, പരോപകാര പ്രവണം പ്രപഞ്ചം. കാസർഗോഡ് ഇത് പറയാതെ പോകരുതെന്ന് എനിക്കൊരാഗ്രഹം. അള്ളാഹു സ്നേഹം നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളോട്, എന്തിൽ എവിടെയാണ് ഇത് എത്തിനിൽക്കുന്നത്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിക്കറ്റിന്റെ സ്കോർ ബോർഡ് നോക്കുന്ന ലാഘവത്വത്തോടെ ഇന്ന് എത്ര പേര് തീർന്നു എന്ന് നോക്കുന്ന ഈ ലാഘവത്വം, മനുഷ്യനായി പിറന്നവൻ അവൻ മതത്തിന്റെ ഇടയിൽ വൈരാഗ്യമുണ്ടാക്കാനല്ല, മതത്തിന്റെ ഇടയിൽ വൈരാഗ്യമുണ്ടാക്കാനല്ല, ഇവിടെ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ശരണം വിളിച്ച് ഇരുമുടിക്കെട്ടും തലയിൽ വെച്ച് ശബരിമലയിലേക്ക് പോകുന്ന ഹൈന്ദവ ഭക്തന്മാരുണ്ട്. ശബരിമലയുടെ 18 പടി കയറി ഈ ഇരുമുടിക്കെട്ട് കൊണ്ടുപോയി ശബരിമല അയ്യപ്പന്റെ മുമ്പിൽ പോകുമ്പോ അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ ഈ പടി കയറി വരുന്ന ഭക്തനോട് പറയുന്നതായി ഒരു വാക്യമുണ്ട്, തത്വമസി എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ അടുത്ത് തന്നെയുണ്ട്, നീ ആരെ അന്വേഷിച്ചാണ് വന്നത്? ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവം പറയുമെന്നാണ് തത്വമസി, ഞാൻ നിന്റെ കൂടെയുണ്ട്. മത്തായി സുവിശേഷം 24 വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട് കന്യാമറിയത്തോട്, നിനക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് നീ മിഖായേൽ എന്ന് പേരിടുക. മിഖായേൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം കൂടെയുള്ളവൻ എന്നാണ്. ചെങ്കടലിന്റെ മധ്യത്തിൽ പോയി നിൽക്കുന്ന മൂസാ നബിയോട് അള്ള പറഞ്ഞതായിട്ടുണ്ട്. മൂസാ നബി തന്റെ അനുയായികളോട് പറഞ്ഞു, ഇന്നമാ റബ്ബി സയഹദീൻ, എന്റെ അള്ള എന്റെ കൂടെ. മതത്തിന്റെ മുഴുവൻ ദർശനങ്ങളും സമാനതകളാണ്, പരസ്പര പൂരകങ്ങളാണ്, പരസ്പര വൈരുദ്ധ്യമല്ല. ദൈവത്തിനെ സ്നേഹിക്കാൻ, അള്ളാഹുവിനെ സ്നേഹിക്കാൻ ദൈവം തന്ന ഈ ആയുസ്, പരസ്പര സ്നേഹത്തോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങളൊന്ന് നോക്കൂ, വെട്ടുന്നവനും തരു ചൂടകറ്റും, തന്നെ ചുവടോടെ വെട്ടിമാറ്റുന്നവന് പോലും മരം നാളെ വളർന്നു വന്ന് തണല് കൊടുക്കാറാണ് പതിവ്. മരം വൈരാഗ്യം വെക്കാറില്ല. ഇറുപ്പവന്നും മലർ ഗന്ധമേകും, തന്നെ ഞെട്ടിൽ നിന്ന് ഇറുത്തുമാറ്റുകൊണ്ടുവരുന്നവനും പൂ പിന്നീട് സുഗന്ധമാണ് കൊടുക്കുക. തന്നെ ഞെട്ടിൽ നിന്ന് ഇറുത്തുമാറ്റിക്കൊണ്ടുവരുന്നവൻ അവന് പോലും നാളെ പൂവ് തിരിച്ചു കൊടുക്കുന്ന എന്താ സുഗന്ധം. ഹനിപ്പവനും കിളി പാട്ടുപാടും, തന്നെ അമ്പെയ്ത് വീഴ്ത്തുന്ന കാട്ടാളന് വേണ്ടി പോലും പക്ഷി പിന്നീട് പാട്ടുപാടിയ ചരിത്രമേയുള്ളൂ, അവനെ കുത്തിക്കൊന്ന കഥ കേട്ടിട്ടില്ല. പരോപകാര പ്രവണം പ്രപഞ്ചം, ഈ പ്രപഞ്ചം പരോപകാരത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകയാണ്. സമയമില്ല, അല്ലെങ്കിൽ ഇന്ന് 3 മണിക്കൂർ ഞാൻ ഇത് മാത്രം പറഞ്ഞേനെ. സ്നേഹം, സ്നേഹം, സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്തിൽ അസ്തമിക്കുന്നു ലോകം. ഈ ഭൂമിയിൽ സ്നേഹിക്കാൻ പിറന്നവരായി നമ്മൾ മാറണം. അള്ളാഹു സൗഹാർദ്ദമുള്ള ഒരു സദസ്സായി അള്ളാഹു ഇതിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഈ സൗഹാർദ്ദത്തിന് കോട്ടം വരുത്തുന്നുവെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താനുള്ള ജാഗ്രത നമുക്കുണ്ടാവും. ഈ സൗഹാർദ്ദത്തിന് ആരാണോ കോട്ടം വരുത്തുന്നത്, ആരാണോ ഭംഗം വരുത്തുന്നത്, അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. അത് ആരായാലും ശരി. അള്ളാഹു സാമുദായിക സൗഹാർദ്ദം, എനിക്ക് മനസ്സിലാ അപ്പുറത്തെന്ന് പറഞ്ഞാൽ നാറ്റം മാറ്റാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും ഒരു സൗഹാർദ്ദത്തിന്റെ റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ സുന്നത്ത് സ്നേഹം പ്രചരിപ്പിക്കലായി. അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു ഹൈന്ദവന്റെ ജീവിതം എന്തിനാണ്? സ്നേഹം പഠിപ്പിച്ച നിബിധങ്ങൾ, സ്നേഹം പഠിപ്പിച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്യങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമിക, തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത
ഗോത്ര കുറുമ്പിനെ കാട്ട ക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക ഹാക്ഷമിപ്പിൻ ക്ഷമാശീലനാണത്രയും ശക്തനെന്നോതിയ വേദപാരംഗത ക്ഷമിക്കാൻ പറഞ്ഞ പ്രവാചകൻ തമ്മിലിടഞ്ഞവരെ തസ്ബീഹ് മാലയിൽ കോർത്തു വെച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വീണ്ടും തുടരുകയാണ്. മൂന്നാമത്തെ കൂട്ടുകാരനുമായി എന്റെ ശബ്ദ ശ്രവിക്കാൻ ഇവിടെ ഈ സദസ്സിലെത്തിയ ഹൈന്ദവ സഹോദരങ്ങളോട് ഒരൊറ്റ വാക്ക്, ആരാണ് യഥാർത്ഥ ഹിന്ദു? വേദവ്യാസൻ. വേദങ്ങളെ രസിച്ചത് കൊണ്ടാണ് വേദവ്യാസന് വേദവ്യാസൻ എന്ന പേരുണ്ടായത്. അഥർവവേദം, യജുർവേദം, ഋഗ്വേദം, സാമവേദം എന്ന് പറഞ്ഞ് വേദങ്ങളെ രസിച്ചു വേദവ്യാസൻ. ആ വേദവ്യാസൻ ഉപനിഷത്തുകൾ ഉണ്ടാക്കി. ശിഷ്യനായ ജൈവി വേദവ്യാസനോട് വന്ന് ചോദിച്ചു, അത്രേ ഈ ഉപനിഷത്തുകൾ മുഴുവനും ഒരു ഹിന്ദുവിന് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? ജൈവിയോട് പറഞ്ഞു, ഈശ്വരോപനിഷത്ത് പഠിച്ചാൽ മതി. ഒരു ഹിന്ദുവിന് ഈശ്വരോപനിഷത്ത് മുഴുവനും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ സമയത്ത് വേദവ്യാസൻ പറഞ്ഞുവെന്നാണ്, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മർമ്മം കൊണ്ടും ഒരാൾ ഹൈന്ദവനാകണമെങ്കിൽ ഈശ്വരോപനിഷത്തിന്റെ ആദ്യത്തെ വാക്യം പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്ക്, അവൻ യഥാർത്ഥ ഹിന്ദുവാകും. ഏതാണ് ഈശ്വരോപനിഷത്തിന്റെ ആദ്യത്തെ വാക്ക്? ഇവിടെ ധാരാളം ഹൈന്ദവ സഹോദരങ്ങളുണ്ടല്ലോ, ഒന്ന് പറയും, ഈശ്വരോപനിഷത്തിന്റെ ആദ്യത്തെ വാക്ക് ഏതാ? പരോപകാര പുണ്യായ പാപമാ പരപീഡയ. പരോപകാര പുണ്യായ പാപമാ പരപീഡയ. നിന്നെ ദൈവം സൃഷ്ടിച്ചതേ പരോപകരാർത്ഥം തീർത്ഥം ശരീരം. നിന്നെ ദൈവം സൃഷ്ടിച്ചത് വേറൊരുത്തരും ഉപകാരം ചെയ്യാനാണ്, ഉപദ്രവം ചെയ്യാനല്ല. ഈ ഒരൊറ്റ വാക്ക് ജീവിതത്തിൽ പ്രചരിപ്പിച്ചവൻ, അത് പഠിപ്പിച്ചവൻ, അവനാണ് യഥാർത്ഥ ഹിന്ദു എന്ന് പറഞ്ഞു വേദവ്യാസൻ. മഹർഷിമാരുടെ വാക്കുകൾ അന്വർത്ഥമാകട്ടെ, പ്രവാചകന്മാരുടെ വാക്കുകൾ ജീവിതത്തിന്റെ ദർശനമാകട്ടെ. ഒരു പരസ്പര സ്നേഹത്തിന്റെ, ഒരു പരസ്പര അടുപ്പത്തിന്റെ, ഒരു പരസ്പര അനുരാഗത്തിന്റെ നല്ല ഭൂമികയിൽ സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു ഈ നാട്ടിലെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ കൂട്ടുകാരനാക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ലോകത്തോട് പറഞ്ഞു തന്ന ഏറ്റവും വലിയ മാതൃക അതായിരുന്നു. റസൂലുള്ളാഹിയുടെ സുന്നത്തുണ്ടാകട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ചിന്തകൾ ഉണ്ടാകട്ടെ. ഇൻഷാല്ലാ പരലോകത്തെ റസൂൽ നമ്മളെ സഹായിക്കുമോ, നമുക്ക് വീണ്ടും വരാം അതിലേക്ക്. രണ്ടാമത്തെ കൂട്ടുകാരൻ റസൂലാണ്. മൂന്നാമത്തെ കൂട്ടുകാരൻ ആരാ? മൂന്നാമത്തെ കൂട്ടുകാരൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂട്ടുകെട്ട് നന്നാവണം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നല്ല കൂട്ടുകാര് ജീവിച്ചിരിക്കുന്ന ഭൂമിയിൽ നന്മയുണ്ടാകും. കരിഞ്ഞുണങ്ങിക്കിടക്കുന്ന മരുഭൂമിയിലൂടെ നല്ല രണ്ട് കൂട്ടുകാർ നടന്നു പോയാൽ അവിടെ പച്ചപ്പുണ്ടാവും. അതാണ് കൂട്ടുകെട്ടിന്റെ ചരിത്രം. അള്ളാഹു ഈ റിലീഫ് കമ്മിറ്റിയുടെ കൂട്ടുകെട്ടിനെ അള്ളാഹു അങ്ങനെ ആക്കട്ടെ. അവർ ഈ നാടിന് പച്ചപ്പുണ്ടാക്കും. സഹോദരങ്ങള്, മരുഭൂമിയായിട്ട് കിടക്കുന്ന ഒരു ഭൂമിയിൽ നല്ല കൂട്ടുകാര് രണ്ടുപേര് നടന്നു പോയാൽ മതി, അവർ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കൂട്ടുകൂടിയവരാണെങ്കിൽ ആ മരുഭൂമിയിൽ മരുപ്പച്ച ഉണ്ടാവും. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ആകണം എന്റെ പൊന്നു ചെറുപ്പക്കാരാ. ചുമ്മാ സിനിമ കാണാൻ പോകാനും പട്ടച്ചാരായം കുടിക്കാനും ആവാസം നടത്താനും ഫുട്ബോൾ മേള നടത്താനും വേണ്ടി മാത്രം കൂട്ടുകൂടിയാ പോരാ, അള്ളാഹിന്റെ ദീനിനു വേണ്ടി കൂട്ടുകൂടണം. അങ്ങനത്തെ കൂട്ടുകാര് ജീവിച്ചിരിക്കുന്ന സ്ഥലം, അവിടെ വല്ലാത്ത സമൃദ്ധി ഉണ്ടാവും. ഇപ്പൊ ഇവര് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി കൂട്ടുകൂടിയതാ, ഇതിന്റെ സമൃദ്ധി ഈ നാട്ടിൽ ഈ പള്ളത്തുണ്ടാവും തീർച്ച. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഞാൻ വെറുതെ പറഞ്ഞില്ല, ചരിത്രത്തിന്റെ ആധാരത്തിലാണ്. ആരാ ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം? ഖിളർ നബിക്ക് ഖിളർ എന്ന് പേര് കിട്ടാൻ തന്നെ കാരണം, ഖിളർ നബി ഒരു മരുഭൂമിയിൽ ഇരുന്നാൽ അവിടെ ഖിളർ, അവിടെ പച്ചപ്പുണ്ടാവും. ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനാണല്ലോ ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഖിളർ നബി ഒരു മരുഭൂമി പോയിരുന്നാൽ അവിടെ പച്ചപ്പുണ്ടാവും. എന്റെ പൊന്നു മോനെ, നീ അങ്ങനെയാവും. പൊന്നു ചെറുപ്പക്കാരൻ അങ്ങനെയാവണം. പക്ഷെ നീ എവിടെയാണെന്നറിയാവോ? നീ എവിടെയെങ്കിലും പുല്ലുള്ള സ്ഥലത്തിരുന്ന് അതും കൂടെ കരിഞ്ഞു പോവും. നീ ഏതെങ്കിലും നല്ല പുല്ലുള്ള ഒരു സ്ഥലത്ത്, പച്ചപ്പുള്ള പ്രദേശത്ത് നീ പോയാ, നിന്നെ കാരണം അവിടുത്തെ പിന്നീടൊരു പുല്ല് അവിടെ മുളയ്ക്കൂല. പക്ഷെ യഥാർത്ഥ കൂട്ടുകാരാരാ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ യഥാർത്ഥ കൂട്ടുകാരനല്ലയോ ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു. മക്കയിൽ നിന്ന് ഹിജ്റ പോവുകയാണ്. നേരത്തെ പറഞ്ഞ ചരിത്രം വീണ്ടും അനുസ്യൂതം മനോഹരണം ചെയ്യപ്പെടട്ടെ. അള്ളാഹുവിന്റെ റസൂലും അബൂബക്കർ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നു. ആ പോകുന്നവിടെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ റസൂലിന് വല്ലാത്ത ദാഹമാ. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂബക്കറെ, ദാഹിക്കുന്നു, വെള്ളമുണ്ടോ? ഇല്ലയാ റസൂലല്ലാഹ്.
അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ എവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കുക. ഈ മരുഭൂമിയിൽ ജലത്തിന്റെ വിദൂര സാധ്യത പോലുമില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു പോകുമ്പോ സഹോദരങ്ങളെ, ഉമ്മു മഅബദിന്റെ വീട് കണ്ടു. അവിടെ ഒരു ചെറിയ വീട്, ആ വീടാണ് ഉമ്മു മഅബദിന്റെ വീട്. അവര് മുസ്ലിം അല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, എന്റെ കൂട്ടുകാരനായ റസൂൽ അവിടെ ഇരിക്കുന്നു, കുടിക്കാൻ അല്പം വെള്ളം തരുമോ? വീട്ടുകാർ പറഞ്ഞു, ഉമ്മു മഅബദ എവിടെയുള്ളൂ, ഉമ്മു മഅബദ എവിടെയുള്ളൂ, ഭർത്താവ് എവിടെയില്ല, ഇവിടെ വെള്ളം പോലും കിട്ടാനില്ലാത്ത മരുഭൂമിയാ. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് തൊണ്ട വരളുമ്പോ ഒരു തുള്ളി വെള്ളം കൊടുക്കാനില്ലാടെ, ഒരു തുള്ളി വെള്ളം കൊടുക്കാനില്ലാടെ. ആ പാവപ്പെട്ട കൂട്ടുകാരൻ വിഷമിക്കുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന കാസർഗോഡ് ചെറുപ്പക്കാരോട്, കൂട്ടുകാരന്റെ തൊണ്ട വരളുമ്പോ അവിടേക്ക് വെള്ളം കൊടുക്കാൻ കഴിയാട്, മനസ്സിന് പ്രയാസമുള്ളവനല്ലയോ യഥാർത്ഥ കൂട്ടുകാരന്. എന്റെ നാടിന്റെ അടുത്ത് തിരുവനന്തപുരം ജില്ലയില് ആദ്യങ്ങൾ ഒരു വലിയ കൊലപാതകം നടന്നു. ദുബൈയിൽ ഒരേ സ്ഥലത്ത് ജോലി ചെയ്തവർ, അവര് പരസ്പരം അവരുടെ ജോലി എന്താണെന്നറിയോ? ദുബൈയില് പലിശക്ക് കൊടുക്കല. സലീം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ ഇവൻ പലിശക്ക് മേടിച്ചു. അവനത് മറിച്ചു കൊടുത്തു, അതിനേക്കാളും പൈസ ഉണ്ടായി. അവസാനം ഇവൻ പൈസ തിരിച്ചു ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, നാട്ടിൽ വരുമ്പോ തരാം. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, നാട്ടിൽ വന്നു. ഇവൻ 25 ലക്ഷം വാങ്ങിക്കാൻ പോകുമ്പോ, പലിശ കാശ് മേടിക്കാൻ പോകുമ്പോ ഗൾഫിന്റെ മണലാരണ്യത്തില് പലിശക്ക് പൈസ കൊടുത്ത് പൈസ ഉണ്ടാക്കിയ ചെറുപ്പക്കാരെ, ഗൾഫ് മലയാളികളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ നാട്, സൗദി അറേബ്യയുടെ നാട്, സഹാബത്ത് നടന്ന നാട്, കുട്ടികാർ നടന്ന നാട്, പണ്ടാരകങ്ങൾ ഉദിച്ചു നിന്ന നാട്. ആ നാട്ടില് പലിശക്ക് കൊടുത്തു. കൊടുത്ത 25 ലക്ഷം രൂപ ചോദിച്ചപ്പോ കാറിൽ കയറ്റിക്കൊണ്ടുപോയി. ജ്യൂസ് കൊടുത്തു കൂട്ടുകാരൻ. കൂട്ടുകാരൻ എന്ന ജ്യൂസ് കുടിക്കുമ്പോ മയക്ക് മരുന്ന് കലത്തി മയങ്ങിക്കിടക്കുമ്പോ തന്റെ കൂട്ടുകാരനെ അടുക്കളയിലെ വാക്കത്തി എടുത്തുകൊണ്ട് വന്ന് 92 കഷണമായി വെട്ടിമുറിച്ച്, ആ വെട്ടിമുറിച്ച ശരീരം കക്കൂസിന്റെ സെപ്റ്റിക് ടാങ്കിലേക്ക് കെട്ടിത്താത്തിയിട്ടു. എവിടെ നടന്നടാ? തിരുവനന്തപുരം ജില്ലയിലെ നടന്നടാ. സംശയമുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ പാടുമുള്ള നിങ്ങളുടെ ജനപ്രതിനിധി നെല്ലിക്കുന്ന് സാഹിബിനോട് ചോദിച്ചു നോക്ക്. തിരുവനന്തപുരത്തെ പിടിച്ചുകുരുക്കിയ കൊലപാതകം കൂട്ടുകാരൻ തമ്മിൽ സാമ്പത്തികം പറഞ്ഞു തെട്ടിയപ്പോ ആ തെട്ടിയവന് കക്കൂസിന്റെ ടാങ്കിന്റെ അടിയിലായി. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഇതാണ് ലോകത്തിന്റെ കൂട്ടുകെട്ടെങ്കില്, ഇതാ ലോകത്തിന്റെ കൂട്ടുകെട്ടെങ്കില്. വാപ്പയുടെ അനുജനെ കാണാനായിട്ട് 18 ദിവസമായി. സഹോദരങ്ങളെ, ദുആ ചെയ്തു. ഞാൻ പറഞ്ഞു 3 ദിവസത്തിനുള്ളിൽ കാണും. പ്രവചനം പറ്റിയില്ല, അതിന് ഞാനൊരു പ്രവാചകനായത് കൊണ്ടല്ല, ആ സദസ്സിനെ ആരുടെയോ ദുആ സ്വീകരിച്ചത് കൊണ്ട്. 3 ദിവസം കഴിഞ്ഞപ്പോ തിരിച്ചു കിട്ടി. എവിടെയെന്നറിയോ? പട്ടാമ്പി ഭാരതപ്പുഴയുടെ മണലാരണ്യത്തില് പുഴുക്കൾ അരിക്കുന്ന മൃതശരീരമായി എന്നാണ് രണ്ടുപേരും റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർ ഒരു ഒരു റിയൽ എസ്റ്റേറ്റിന്റെ ഭാഗമായി വാങ്ങിക്കാരന്റെ പേരിൽ എഴുതി. 6 മാസം കഴിഞ്ഞപ്പോ ഇരട്ടി വിലയായി. കൂട്ടുകാരൻ തീരുമാനിച്ചു, എന്റെ പേരിലല്ലേ വസ്തു, ഇവനെ കൊല്ലുക. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി, സൈനൈഡ് കലക്കി കൊടുത്തു. ആ പാവപ്പെട്ടവനെ പട്ടാമ്പി പുടയിലോട്ട് വലിച്ചെറിഞ്ഞു പോയി. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അറിഞ്ഞത്, ഒരു കൂട്ടുകാരനെയും അമിതമായി വിശ്വസിക്കണ്ട. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പിശാച് ആദ്യം മനുഷ്യനെ ചതിച്ചത് ആത്മസുഹൃത്തിന്റെ രൂപത്തിലാ, ശത്രുവിന്റെ രൂപത്തിലല്ല. അതുകൊണ്ട് നിന്നെ എപ്പോഴും ചതിക്കുന്നത് ആത്മസുഹൃത്തായിരിക്കും. സഹോദരങ്ങളെ, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ തൊണ്ട വെട്ടിയപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. നോക്കിയപ്പോഴും മറുഭാഗത്ത് ആട് നിൽക്കുന്നു. ആടിന്റെ പാല് കറന്ന് തരുവോ തൊണ്ടയോ നനയ്ക്കട്ടെ. ഉമ്മു മഅബദ് പറഞ്ഞു, ആടിന്റെ കറവ വെട്ടിയിട്ട് എത്ര നാളുകളായി, ആടിന്റെ കറവ നട്ടിയിട്ട് എത്ര നാളുകളായി. സഹോദരങ്ങളെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചെന്ന് ഈത്തപ്പന മരത്തിന്റെ ചുവട്ടില് കുടിക്കാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന കൂട്ടുകാരന്റെ അടുക്കൽ പറഞ്ഞു, വെള്ളമില്ല. ഒരു വീടുണ്ട്, ആ വീട്ടിലൊരു ആട് നിൽക്കുന്നുണ്ട്, പക്ഷേ ആടിന്റെ കറവ തീർന്നിട്ട് വർഷങ്ങൾ നാശങ്ങൾ എത്രയോ ആയി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എവിടെ അബൂബക്കറെ ആട്ടിൻകുട്ടി?
വീട്ടിലോട്ട് കടന്നു ചെന്ന് രണ്ട് കൂട്ടുകാർ, ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടുകാർ, അല്ലാഹുവിന്റെ റസൂല് പോയി, കാൽ പാലിന്റെ കറവ വട്ടിപ്പോയ ആടിന്റെ അകിടിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ കരമൊന്ന് തൊട്ടപ്പോ അതാ കറവ വട്ടി ആടിന്റെ പാല് ചുരത്താൻ തുടങ്ങി, പാലം കൊടിക്കാൻ തുടങ്ങി. എത്രയോ പാത്രങ്ങൾ കൊണ്ടുവന്നു, പാത്രങ്ങളെല്ലാം നിറഞ്ഞു, വരുന്നവർക്കെല്ലാം കോരിക്കൊടുത്തു. അവസാനം ആടിന്റെ പാലിങ്ങനെ ചുരത്തിക്കൊണ്ടേയിരുന്നു. സഹോദരങ്ങളെ, റഫീഖൈനി കാല ഹൈമത്തൈ ഉമ്മി മഅബദി, രണ്ട് കൂട്ടുകാരൊരു വീട്ടിൽ കിടന്നിരുന്നപ്പോ, രണ്ടു കൂട്ടുകാർ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചവർ ഒരു വീട്ടിൽ വന്നപ്പോ അവിടെ കറവ വെട്ടി ആടിന് പോലും പാൽ ചുരത്തിയെങ്കിൽ ഈ പള്ളം ഹൈദ്രോസ് ജുമാമസ്ജിദിന്റെ കീഴില് പാവപ്പെട്ടവന്റെ കണ്ണീരത്താണ്, വിധവകൾക്കൊരത്താണ് ആവാണ്, ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ കവറുമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നില്ലേ? ഇൻഷാല്ലാ അല്ലാ നിങ്ങളുടെ വീട്ടിന് സമൃദ്ധി നൽകും. കവർ അല്ലാന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരാ. രണ്ട് കൂട്ടുകാർ ജീവിച്ചിരിക്കുന്നിടത്ത് അവര് നല്ലവരാണ്. കറവ പറ്റി ആട് പോലും പാല് ചുരത്തുമെന്ന് കൂട്ടുകാരെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നല്ല ബോധം നൽകി. കൂട്ടുകെട്ടിന്റെ പദപുലം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറുകളും നൽകി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥത്തിൽ ഈ റിലീഫ് കമ്മിറ്റിയുടെ പ്രവർത്തകര് ചാണകക്കുടിയിലെ ചന്ദനത്തിരിയ. കാരണം സർവ്വ മനുഷ്യനും ഗാനമേള നടത്താനും ആഭാസം നടത്താനും നാടകം നടത്താനും എത്രയോ ചെറുപ്പക്കാർ കൂടും. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ചപ്പോ ഈ ചാണകക്കുഴിയുടെ നടുവിൽ ചന്ദനത്തിരി കത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ, അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. അവരെ സാമ്പത്തികമായും മാനസികമായും ശാരീരികപരമായും ഒന്നിനും കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് ദുആ ചെയ്തെങ്കിലെ സഹായിക്കൽ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കടമയാണ്. എന്റെ പൊന്നു സഹോദരങ്ങളെ, അതേപോലെ മറിച്ചൊരു വശമുണ്ട്. തിന്മയ്ക്ക് വേണ്ടി ഏടൊക്കെ ആളുകൾ കൂട്ടുകൂടിയോ ആ നാടിനെ അല്ലാഹു അല്ലാഹു നശിപ്പിച്ച് താമാവശേഷമാക്കിയെന്ന് കുറെ കൂട്ടുകാർ, അവര് കൂടിയത് നന്മയ്ക്ക് വേണ്ടിയല്ല തിന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ കൂട്ടുകാർ, ആ കൂട്ടുകാരുള്ള നാടിനെ അല്ലാഹു നാമാവശേഷമാക്കി മാറ്റിയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നന്നായിട്ടൊന്ന് ചിന്തിക്കുക, കൂട്ടുകാർ വെറുതെ അല്ല. നല്ല രണ്ട് കൂട്ടുകാർ പോയപ്പോ അവിടെ പാല് വറ്റി ആടിന് പാലുണ്ടായി. കുറെ വേറെ കുറെ കൂട്ടുകാരുണ്ടായി, അവര് കൂടിയത് എന്തിനാ? തിന്മയ്ക്ക് വേണ്ടി. അവന്മാര് ജീവിച്ചിരുന്ന നാടിനെ അല്ലാഹു കീഴ്മേ മറിച്ച് കളഞ്ഞു. എന്താ ഇതിന്റെയൊക്കെ ആവശ്യകത? നിങ്ങൾ എന്താ കരുതിയത്? അതോ കുറെ ആളുകൾ കൂടിമാരിപ്പോ പൈസ ഉണ്ടാക്കാനാണോ? മാറി നിന്ന് വിമർശിക്കാൻ ആളുകളുണ്ട്, പക്ഷെ നന്മയുടെ കൈപിടിക്കാൻ ആളുകളില്ല. സഹോദരങ്ങൾ എവിടെ തിന്മയ്ക്ക് വേണ്ടി? അതുകൊണ്ട് എന്റെ പൊന്നു ചെറുപ്പക്കാരോട് ഞാൻ മുന്നറിയിപ്പ് നൽകുക, തിന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടരുത്. ഗാനമേള നടത്താൻ, ആഭാസം നടത്താൻ, നാടകം നടത്താൻ, ഇതിനൊന്നും വേണ്ടി ഒരുമിച്ച് കൂടരുത്. അങ്ങനെ ഒരുമിച്ച് കൂടിയ ആളുകൾ എവിടെയുണ്ടോ ആ നാടിനെ അത് നശിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ ഞാൻ പറഞ്ഞല്ല, എന്നെ തുറച്ചു നോക്കണ്ട. നിങ്ങൾ എന്നെ തുറച്ചു നോക്കണ എന്തിനാ? എന്നെ തുറച്ചു നോക്കണ്ട, അല്ലാഹ് പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല.